അടോ നല്ല മഴയുണ്ട്. ആ ആ ഇപ്പൊ കുറച്ച് കുറഞ്ഞിരിക്കുക, കുറച്ച് കഴിയുമ്പോ കൂടും. മാളവിക, സത്യം പറഞ്ഞാൽ മഴ ഒരു പ്രത്യേക വികാരമാണ്. ഈ ആകാശത്തു നിന്ന് വരുന്ന മഴത്തുള്ളികൾ ഭൂമിയിൽ പതിച്ച് ചിന്നി ചിതറുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര മനോഹരമായൊരു കാഴ്ചയാണ്. കവിത, അത് പിന്നെ ഞങ്ങൾ കുടുംബക്കാരായിട്ട് കുടുംബം മൊത്തം കലാകാരന്മാരാണല്ലോ. ആ ഞങ്ങളിവിടെ വീട്ടില് ഇതൊക്കെ നടത്തിയിട്ടുണ്ട്, നാടകമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഈ ഉണക്ക പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോളണം കേട്ടാ. എടാ നീ കൂട്ടുകാരനെ വിളിക്കാനൊന്നും പറയല്ലേ നീ ഫോൺ കൊണ്ടുപോയത്? ചിരിക്കണ, നീ എന്താ പറഞ്ഞേ മയ ഒരു വികാരമാണെന്നാ. ഇവിടെ ബാക്കിയുള്ളവന്റെ വീട്ടില് വെള്ളവും കയറി വീട് ഇടിഞ്ഞു കൊടുത്തിരിക്കുമ്പോഴാണ് മയ ഒരു വികാരമാണ് മാളവിക. അല്ല ചേച്ചി, മഴ ദുരന്തങ്ങളൊക്കെ സമ്മാനിക്കുമെങ്കിലും ഈ മഴവെള്ളം ജല അമൂല്യമാണല്ലോ. ആ നീ വേറെന്തോ പറഞ്ഞായിരുന്നല്ലോ, കുടുംബക്കാര് മൊത്തം കലാകാരന്മാരാണെന്നാ. ആണടാ, നിന്റെ അച്ഛൻ കലാമണ്ഡലം ബാലചന്ദ്രൻ തമ്പി, അമ്മ ക്ലാസിക്കൽ ഡാൻസിന്റെ മൂർത്തിവത് ഭാവം, പിന്നെ സഹോദരങ്ങള് അവര് ഇന്ത്യയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരാണല്ലോ, ഡാൻസറും പാട്ടുകാരൊക്കെ. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലേ, അല്ലേ ചെറുപ്പക്കാരല്ലേ. ചെറുപ്പക്കാര് എന്തായി വളഞ്ഞാ? ഏറെക്കുറെ വളഞ്ഞു വന്നതാ. ചേച്ചി അമ്മയടുത്ത് വച്ചിടത്ത് നീ കാര്യം പറയല്ലേ. ആലോചിക്കാം. ആ അവരൊന്നല്ല. ഒരാഴ്ച നമുക്ക് ഇത് പോരെ. ഒരാഴ്ച? അത്യാവശ്യം ഒരുപാട് ഓട്ടമല്ലേ, ഒരാഴ്ച ഒക്കെ വേണം. ഇത് കൊടുക്കണം, ഇത് കൊടുക്കണം. അതൊക്കെ കാണുമ്പം അറിഞ്ഞാ അങ്ങനെ ഒന്നും പൊട്ടൂലടാ, അടിച്ചുപൊട്ടിക്കേണ്ടി വരും. കാറിന്റെയും ഫുഡിന്റെ ഒക്കെ പൈസ ഞാൻ കൊടുത്തു. ഇങ്ങനെ കിടന്ന് വിളിച്ചാണ് പൈസ 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 വാങ്ങിച്ചാ മതിയായിരുന്നു. അല്ല ഒരു പാർട്ട്ണർ ഉള്ളത് നല്ലതാണ്. കൊണ്ടുവച്ച ആഹാരം കഴിയടാ, എത്ര രൂപ സാധനം അറിയാം. ശിവക്ക് മേടിക്കണം, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മൊത്തം അവള് കത്തിക്കും. ഇഷ്ടം പോലെ എനിക്കത് വേണ്ട, എനിക്കിത് ഇഷ്ടമല്ല. നിങ്ങള് കഴിച്ച് കാണാൻ അത്ര ഇഷ്ടം. അപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ഇറങ്ങി ഇപ്പൊ സമയം കുറെ ആയല്ലേ. റെഡിയാ? എന്റെ പൊന്നുമക്കൾ എവിടെ പോയത്? ആദ്യം റെഡിയാണ്. പിന്നെ പൈസയുടെ കാര്യം മറക്കണ്ട. അല്ല ഞാൻ ഇടണതിന്റെ അച്ഛാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അച്ഛാ മോഹറാക്കില്ല അച്ഛാ. എന്തോ അച്ഛാ തരാടേ ഇന്റെ പൈസ. അതിന് ഓറാക്കണെന്ന് ഞാൻ ചോദിച്ചാലേ ഉള്ളൂ. വാ പോവാന്നാറിയിച്ചിടുവാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചാ പൈസ നോക്കണ്ട. റിച്ച് ഡാഡി. ഓക്കേ എല്ലാരും എണ്ണ നോക്കണേ. വണ്ടി ഇവിടെ കിടക്കട്ടെ, എനിക്ക് മുറുക്കാൻ മേടിക്കാൻ പോണം. മുറുക്കാൻ മേടിക്കാൻ പോണൊക്കെ കുറച്ച് ഓവറല്ലേ. യേശുവേ സൂപ്പർ പർച്ചേസ് ആയിരുന്നടാ. പിന്നെ അല്ല അയ്യോ ചോദിച്ച പ്രശ്നം, നീ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ തിന്നേ വയറ് പ്രശ്നമായടേ. ഞാൻ പറഞ്ഞ സാധനം തിന്നാതെ അച്ഛനല്ലേ ചാ പൊറോട്ട ബീഫ് ചിക്കൻ എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ചിരുന്ന് കഴിച്ചത്. ഓ ഉള്ള കണ്ടതും കടിയതും എല്ലാം കൂടെ വാങ്ങിച്ചു. അച്ഛാ കണക്കോക്കിയാലാ കാറില് വച്ചേ ഇവന്റെ പ്രശ്നം. ഇവിടെ മറ്റന്നാ പാനൊന്നും മണിക്ക് നിന്റെ അക്കൗണ്ടിൽ പൈസ വേണ്ടിയിരിക്കും. നീ വിളിക്കാതെ അല്ല എന്നാലും ഞാൻ എന്നെ കണക്കും അറിയാം.
നമ്മളെല്ലാരും കൂടെ ഡ്രസ് എടുത്തത് ഇൻക്ലൂഡിങ് അമ്മയുടെ സാരി എല്ലാം കൂടെ ഒരു 6,750 രൂപ ഒരു ദിവസം 12,500 നമ്മൾ ചെലവാക്കിയില്ലേ അതിപ്പോ നമ്മൾ ഇത്രയും ഡ്രസ് ഒക്കെ എടുത്തില്ലേ അപ്പൊ അത്രയാവും അപ്പൊ സിദ്ധുവിന്റെ കാര്യം ആലോചിച്ചു എന്തുമാത്രം പൈസ ഒക്കെ ചെലവാണ് അച്ഛാ മക്കളെ വേണ്ട 75,000 നിന്ന് 12,500 കുറഞ്ഞ എത്ര ഇടായി അപ്പൊ 62,500 അത്രല്ലേ ഉള്ളൂ ഫോൺ എന്തിനാ നമസ്കാരം സാർ ഇല്ല സാർ നമ്മള് പുറത്ത് ചെറിയൊരു പർച്ചേസ് ഒക്കെ ആയിരുന്നു ഫാമിലി ആയിട്ട് അല്ല മറ്റേ ജേസിയുടെ കാര്യങ്ങളും എല്ലാം വിളിച്ച് പറഞ്ഞു സാർ ഇത് അഡ്വാൻസ് കൊടുത്താൽ മതി ഏ അയ്യോ ആണോ സാറപ്പോ കാര്യങ്ങളൊക്കെ അയ്യോ സാറേ അത് ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓ ഓ എന്താ പറയണ്ട എല്ലാം കൈവിട്ട് പോയി എടാ മറ്റേ ഇങ്ങനെ ആ വീടിന്റെ ഓണർ രാജൻ തോമസ് അങ്ങനെ ഒരു മരണ വീട്ടിൽ പോണെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പോയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടുകാരുണ്ട് ഒരു വാസ്തു ജോത്സ്യനൊക്കെ ഇല്ലേ വാസ്തു നോക്കണ അങ്ങനെ കൊണ്ട് പുരയിടാൻ കാണാൻ വേണ്ടി വന്നിരുന്നു ആ പഴയ കയറ്റല്ലേ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോ കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ച് കിടക്കയല്ലേ ഇഷ്ടം പോലെ കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലേ അവിടെ അങ്ങനെ രാത്രി മദ്യവെക്കുകയും ചെയ്യും അവര് പൊട്ടിച്ചിടും കുപ്പി അതിലൊരു കുപ്പിച്ചില്ല ജോത്സ്യന്റെ കാലു കൂടെ റബ്ബർ ചെരുപ്പ് കൂടെ പൊത്ത് കാലു കൂടെ അകത്ത് ഇങ്ങനെ കയറി എല്ലു വരെ പൊട്ടിപ്പോയെന്ന് ആകെ പ്രശ്നം ബ്ലഡ് ഒക്കെ ആയി അവസരം കയറി ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ ബോധം വീണപ്പോ പറഞ്ഞു എന്തു പറഞ്ഞു ആ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റൂല അതിന് പ്രേതബാധമുള്ള സ്ഥലമാണെന്ന് ഞാൻ ബാങ്ക് വരെ വിളിക്കട്ടെ.